ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിനായി നമ്മൾ അരിയാകട്ടെ ചോറാവട്ടെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാം. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഉള്ളവർക്കാവട്ടെ വെയിറ്റ് ലോസിനാവട്ടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ മാവ് നമുക്ക് തയ്യാറാക്കിയിട്ട് രണ്ട് ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് മാവ് ബാക്കിയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മൂന്ന് നേരം വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഇതിൽ നിന്ന് ദോശയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ രണ്ടശ ദോശ വെച്ച് നമുക്ക് മൂന്ന് നേരം വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് റാഗിയാണ്. റാഗിയിലകത്ത് കാൽസ്യം അയണും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുടെ ആവട്ടെ പ്രായമായുള്ള ആൾക്കാരിൽ എല്ലുകളുടെ ബലമൊക്കെ കുറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എല്ലുകൾക്ക് ബലം കൂട്ടാനൊക്കെ ഈ റാഗി സഹായിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ B1 ഉള്ളത് കൊണ്ട് നമ്മുടെ നെർവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനൊക്കെ ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഷുഗർ ലെവൽ കുറയ്ക്കാനും നിയന്ത്രിക്കാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് അനീമിയൊക്കെ കുറയാൻ ഇതിനകത്ത് അയൺ കണ്ടിട്ട് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതാരാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺ ഉള്ളവരാണെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാവ് വെച്ച് നമുക്ക് പല രീതിയിലുള്ള ദോശകൾ ഓരോ ദിവസം തയ്യാറാക്കാം. അല്ലെങ്കിൽ നമ്മൾ മൂന്ന് നേരം എടുക്കണമെങ്കിൽ നമുക്ക് പല രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ ഈ മാവ് വെച്ചിട്ട് ഓനിയൻ ദോശ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് മാവ് വെച്ചതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. മറിച്ചിട്ട് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായി കിട്ടി. ഇതിൻ്റെ മുകളിലായി നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഒരു ദോശ ഐറ്റംസ് ഉണ്ടാക്കാം. രണ്ടാമത്തതായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു തവി മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കല്ല് നന്നായി ചൂടായിട്ടിരിക്കണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മെയിനായിട്ട് സവോള, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കാണ് അരിഞ്ഞത്. ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് ക്യാബേജും കൂടി ചേർക്കാവുന്നതാണ്. ഇതിങ്ങനെ അടിച്ചു വയ്ക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് നെയ്യ്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ, ഇതിലേതാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അല്ല തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ച് തന്നെ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. കുട്ടികൾക്കാവുമ്പോൾ കൂടുതൽ അട്രാക്ഷൻ ആവാൻ അവർക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നാൻ വേണ്ടി നമുക്ക് ഇതുപോലെ തന്നെ മാവ് കല്ലിൽ ഒഴിച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ സെയിം ഈ വെജിറ്റബിൾസ് തന്നെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് കാണാനായിട്ട് പിസ പോലെ ഇരിക്കും. അപ്പോൾ അവർക്കത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ ടേസ്റ്റും അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് അല്ലെങ്കിൽ നമുക്ക് സാധാ ദോശ ചുട്ടെടുക്കുന്നത് പോലെയും ചുട്ടെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. നമ്മൾ ഈ റാഗി ദോശയുടെ കൂടെ കൂടുതലായിട്ട് വെജിറ്റബിൾസും കൂടി എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് നേരം ഇത് മൂന്ന് നേരത്തെ നമ്മൾ ഫുഡായിട്ട് തന്നെ നമുക്ക് എടുക്കാം. വെജിറ്റേറിയൻസ് എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് അധികം എടുക്കാം. നോൺ വെജ്ജുകാരെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറിയൊക്കെ കൂട്ടി നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് റാഗി ആണ് എടുക്കുന്നത്. ഈ മാവ് നമുക്ക് രണ്ട് ദിവസം വരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം വേണി നമുക്കിങ്ങനെ അരച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് ഉഴുന്നാണ്, അര കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ ചേർക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉരുവയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായി കഴുകണം. രാഗിയിലധികം അഴുക്കുണ്ടാവും, അതുകൊണ്ട് തന്നെ നന്നായി തിരുമ്പി മൂന്ന് തൊട്ട് നാല് വട്ടം നമുക്ക് നന്നായി തന്നെ കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നരച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് നേരം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ വെക്കുമ്പോൾ അത് ശരിക്കും കുതിർന്ന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ മാവിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ആവുന്നത് നമ്മൾ ആറ് തൊട്ട് എട്ട് മണിക്കൂർ നേരം ഉഴുന്നൊക്കെ ഇടും വെള്ളത്തിലിടുമ്പോൾ അത് ആറ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കണം. എന്നാൽ മാത്രമേ അത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ആറ് മണിക്കൂറാണ് കുതിർത്ത് വെച്ചത്. അതിനുശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറേശ്ശായിട്ട് അരച്ചെടുക്കാം. രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് തവണയായിട്ടോ നമുക്ക് അരയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഈ അളവിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതായത് 500 ml വെള്ളം, അര ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട്. മാവ് കുറച്ച് ലൂസായി തന്നെ നമുക്ക് അരച്ച് എടുക്കേണ്ടതാണ്. നമുക്കത് അരച്ചതിന് ശേഷം അതിൻ്റെ കട്ടി നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം അത് മാവ് ഇരുന്ന് പിന്നെ ഫെർമെൻറ്റേഷൻ ആകുമ്പോൾ അത് കുറച്ചും കൂടി തിക്കായിട്ട് തന്നെ വരും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് തിക്കായിട്ട് മാവ് കുഴച്ച് വെക്കരുത്. ചില സമയത്ത് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് മാവ് വല്ലാണ്ട് ഹാർഡായതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാലും
മാവ് ശരിക്കും പൊന്തി വരത്തില്ല, പിന്നെ അത് ഹാർഡായി പോകും. അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ട വെള്ളം ശരിക്കും തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ മിക്സി അടിച്ചതിന് ശേഷം മിക്സിനകത്ത് ബാക്കിയുള്ള വെള്ളം ചേർത്ത് മൊത്തം ഇവിടെ 1.5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട്, ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല, രാവിലെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു വെച്ച് 8 to 10 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെന്ന് വെച്ചാൽ 8 മണിക്കൂർ മതിയാവും. തണുപ്പും മഴയൊക്കെ ഉണ്ടെങ്കിൽ 10 മണിക്കൂർ വരെ എടുക്കും. നന്നായി മാവ് പൊന്തി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ലൂസിൽ തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഒരു 8 to 10 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മാവ് നന്നായി സോഫ്റ്റായി പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, ഞാനിവിടെ 2 ടീസ്പൂൺ പിങ്ക് സോൾട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ദോശയാവട്ടെ ഇഡ്ഡലി ആവട്ടെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.